നമ്മളിങ്ങനെ പറയാ കഫ്, അത് നീണ്ടുപോയതിന്റെ പേരിൽ ഒരാൾ മറ്റൊരാൾ കണ്ണുകൊണ്ട് അങ്ങിങ് കാണിച്ചുകൊണ്ട് നോക്കിയേ അവന്റെ കുമ്മ് എന്ന് പറയൽ ഗീബത്താണ്. ഒരു രീതിയിലും ഉള്ളത് പറയാൻ അവസരമില്ല, ഇല്ലാത്തത് പറയാൻ അവസരമില്ല, കേട്ടത് പറയാൻ അവസരമില്ല, ഒരു രീതിയിലും മറ്റുള്ളവരെ കുറിച്ച് പറയാൻ അവസരമേ ഇല്ല. ഗീബത്തിന്റെ ഹദീസുകൾ പരിശോധിച്ചു നോക്കിയാൽ ഈ പറഞ്ഞ പോലെ നാവിന്റെ ഹദീസുകളുടെ കൂട്ടത്തിൽ പണ്ഡിതന്മാർ കൊണ്ടുവരുന്ന ഹദീസുകളാണ് ഗീബത്തിന്റെ ഹദീസുകൾ. സഹോദരന്റെ പച്ചയിറച്ചി തിന്നതിന് തുല്യമാണ് നല്ല പറഞ്ഞത്. ഈ ആയത്തിന് ശരിക്കിച്ചിട്ട് പിന്നെ ബസ്ലാൻ പറഞ്ഞു അള്ളാഹ് അങ്ങനെ ഉപയോഗിക്കാൻ കാരണം ഏറ്റവും മോശമായ ഒന്നാമത് ശവം തിന്നാൽ ഹറാമാണ്, രണ്ട് സഹോദരന്റെ ശവം തിന്നാന്ന് പറഞ്ഞാൽ ഏറ്റവും മോശമായി കാണുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഗീബത്തിനെ സഹോദരന്റെ ശവം തിന്നതുമായിട്ട് പ്രവാചകൻ അള്ളാഹു ബന്ധിപ്പിച്ചത്, തഷ്ബീഹ് ചെയ്ത് പറഞ്ഞത്, സദൃശ്യപ്പെടുത്തി പറഞ്ഞത്. അതുപോലെ തന്നെ ആയിഷ ബീവിയുടെ വിഷയത്തിലുണ്ടായ സംഭവം അറിയാം, ഇഫ്ക്ക് ഇഫ്ക്ക് ഉണ്ടായി ആയിഷ ബീവിയുടെ വിഷയത്തിൽ. യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ സഫ്വാൻ റളിയല്ലാഹു അൻഹു ഒട്ടകത്തിന്റെ കൂടാരത്തിൽ കൊണ്ടുവന്നപ്പോൾ മുനാഫിക്കുകൾ പരത്തി. ആയിഷ ബീവിയും സഫ്വാൻ റളിയല്ലാഹു തആല അൻഹുവും കൂടെ അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് പ്രചരിപ്പിച്ചു. ആ വിഷയത്തിൽ അള്ളാഹു പറഞ്ഞതാണ്, ആവശ്യം അള്ളാഹു ന്യായീകരിച്ചുകൊണ്ട് ആയിഷ ബീവിയെ സത്യപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു സംസാരിക്കുന്നത് അങ്ങനെയാണ്. ഇത് തലക്കൗനഹു ബി അൽസിനത്തിക്കും, നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങളത് ഏറ്റുപറഞ്ഞ സന്ദർഭം, ഏറ്റുപിടിച്ച സന്ദർഭം. വതഖൂലൂനഹു ബി അഫ്വാഹിഹിം, നിങ്ങളുടെ വായ കൊണ്ട് നിങ്ങൾ പറഞ്ഞെടുക്കുകയും ചെയ്ത സന്ദർഭം. മാലൈസ ലകും ബിഹി ഇൽമ്, നിങ്ങൾക്ക് ഇൽമില്ലാത്ത കാര്യം ഇങ്ങനെ പറഞ്ഞെടുക്കുകയും ചെയ്ത സന്ദർഭം. തഹ്സബൂനഹു ഹയ്യിനൻ വഹുവ ഇൻദല്ലാഹി അലീം, നിങ്ങൾ അതിനെ നിസാരായിട്ടാണ് കാണുന്നത്. വഹുവ ഇൻദല്ലാഹി അലീം, അള്ളാഹുക്ക് അത് വൻ പാപമാണ്, ഭയങ്കര കാര്യമാണ് അള്ളാഹുക്കത്. നിങ്ങൾക്ക് ഇങ്ങനെ പറയാമായിരുന്നില്ലേ, അള്ളാഹ് പറയാണ് ലൗലാ ഇദ് സമിഅ്തുമൂഹു ഖുൽതും മാ യകൂനുനാ അൻ നഖൂല അൻ നതകല്ലമ ബിഹാദ സുബ്ഹാനക മാ ഇൻ ഹാദ ഇല്ല ബുഹ്താനുൻ അലീം. സുബ്ഹാനക ഹാദ ബുഹ്താനുൻ അലീം. ആ മുനാഫിക്ക് വന്നിട്ട് പ്രചരിപ്പിച്ചപ്പോൾ, ആ മുനാഫിക്ക് വന്നിട്ട് ഇങ്ങനത്തെ കള്ളപ്രചാരം നടത്തിയപ്പോൾ അള്ളാഹുവെ നീ പരിശുദ്ധനാണ്, ഇത് ബുഹ്താനാണ് എന്ന് പറഞ്ഞ് ഒഴിവായിക്കൂടായിരുന്നോ നിങ്ങൾക്ക്? നിങ്ങളത് ഏറ്റുപിടിച്ച് നടന്നു. അള്ളാഹു ശക്തമായ ഭാഷയിൽ അതിനെ വിമർശിച്ചു. മുഅ്മിനീങ്ങളുടെ ഗുണമാണത്, അവർ മോശമായ കാര്യങ്ങൾ, മോശമായ സംസാരങ്ങൾ നടക്കുന്നിടത്ത് ഇരിക്കുകയില്ല. കദാഫുലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും അനിൽ ലഗ്ഫി സലാത്തിഹിം ഖാശിയൂൻ വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിളൂൻ, ലഗ്വ് വേണ്ടാത്ത വിനോദ കാര്യങ്ങളിൽ നിന്നും അവർ മാറി നിൽക്കുന്നവരാണ്. ഗീബത്ത് വളരെയധികം സൂക്ഷിക്കേണ്ട കാര്യമാണ്. നമ്മുടെ സംസാരത്തിൽ, ദൈനംദിന സംസാരത്തിൽ എപ്പോഴുണ്ടായി പോകുന്ന ഒരു കാര്യം, ഉള്ള കാര്യം കൂടിയിരുന്നാൽ അവനങ്ങനെ ചെയ്തു, അവനിങ്ങനെ ചെയ്തു. പണ്ഡിതന്മാർ ഗീബത്തിന്റെ ഭാവിൽ കൊണ്ടുവരുന്ന കാര്യങ്ങൾ വളരെ നിസാരമായ കാര്യങ്ങളാണ്, വളരെ മോശമായ അബദ്ധമായ കാര്യങ്ങളല്ല, ചെറിയ ചെറിയ നിസാരമായ കാര്യങ്ങൾ പറയാൻ നമ്മൾ സ്വാഭാവികമായിട്ടും പറയുന്ന കാര്യങ്ങളാണ് ഗീബത്തിന്റെ ഭാവിൽ കൊണ്ടുവരുന്നത്. അതെടുത്ത് പറഞ്ഞിട്ടാണ് ഗീബത്തിന്റെ ഗൗരവം അവർ സംസാരിക്കുന്നത്. പിന്നെ അനുവദിക്കപ്പെട്ട ചില സന്ദർഭങ്ങളുണ്ട് ഗീബത്ത് പറയാൻ. അതിൽ ഒന്നാമത്തെ ഒരു സന്ദർഭം, ആക്രമിക്കപ്പെട്ടവനെ ആക്രമിച്ചവനെ കുറിച്ചിട്ട് പറയാം. ഒരാളെക്കുറിച്ച് ഒരാൾക്ക് പറയാൻ അനുവദിച്ച സന്ദർഭങ്ങൾ ഇത് മാത്രമാണ്. എന്ത്? ആക്രമിക്കപ്പെട്ടവൻ ആക്രമിച്ചവനെ കുറിച്ച് സംസാരിക്കാം. അതുപോലെ തന്നെ മോശമായ കാര്യം പ്രവർത്തിച്ച് ചെയ്യുന്ന ആള് വിവാഹാലോചനയെ ബന്ധപ്പെട്ടാൽ അവൻ ഇന്നിന്ന പ്രവർത്തനം ചെയ്യുന്ന ആളാണ് എന്ന് പറയാം. അതുപോലെ തന്നെ ഒരാൾ അറിയപ്പെടുന്നത് ആ പേരിലാണ്, ആ പേര് പറഞ്ഞാലേ അയാൾ അറിയുള്ളൂ. അപ്പോൾ അയാളാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ആ പേര് പറയാം. അങ്ങനെയുള്ള ചെറിയ നിസാരമായ പറഞ്ഞേ പറ്റുന്നുള്ള കാര്യങ്ങൾ മാത്രമേ പണ്ഡിതന്മാർ മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കാൻ നമുക്ക് അനുവാദം നൽകുന്നുള്ളൂ. നമുക്ക് ഒരു രീതിയിലും സംസാരിക്കാൻ അനുവാദം നൽകുന്നില്ല. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ വീട്ടിൽ പോയി, വീട്ടിൽ പോയിട്ട് സംസാരിക്കുമ്പോൾ
ചോദിച്ചു, അവിടെ നിസ്കരിക്കാൻ വേണ്ടി പോയതാണ് ഒരാളെ വീട്ടിൽ. അതിന് മാലിക്ക്, മാലിക്ക് എവിടെ? അപ്പൊ സഹാബാക്കൾ പറഞ്ഞു, അവിടെ ഉണ്ടായിരുന്ന കൂടി ആൾക്കാർ പറഞ്ഞു, അയാൾ മുനാഫിക്കായി പ്രവാചകരെ, അയാള് മുനാഫിക്കായി, അയാൾക്ക് അള്ളാഹു റസൂലിനോട് സ്നേഹമില്ല, മുനാഫിക്കുന്ന കൂട്ടത്തിലാണ് ഇപ്പൊ അയാള്. റസൂൽ പറഞ്ഞു, ഏ നിങ്ങളൊരിക്കലും അങ്ങനെ പറയരുത്. അയാൾ ആകുന്നത് അള്ളാഹിന്റെ വജു ഉദ്ദേശിച്ചു കൊണ്ട് ലായിലായില്ല പറഞ്ഞ ആളല്ലേ, നിങ്ങളൊരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. നമ്മുടെ അവസ്ഥയോ, ഓൻ ഫാസിഖ്, ഓൻ മുബ്തദിയ, ഓൻ പേച്ച്. കൂളായിട്ട് പറയാൻ, മുനാഫിക്കുകളുടെ കൂടെ കൂടിയ മാലിക്കിനെ സംബന്ധിച്ച് സംസാരിച്ചപ്പോൾ റസൂൽ പറഞ്ഞു, നിങ്ങൾ അത് സംസാരിക്കരുത്, നിങ്ങൾ സൂക്ഷിക്കണം, ഓൻ ലായിലായില്ല പറഞ്ഞവനല്ലേ. മോശം മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞത് നമുക്കൊരു നേട്ടവുമില്ല. പണ്ഡിതന്മാർ പറഞ്ഞ് മറ്റുള്ളവരെ കുറിച്ചിട്ട് മോശം സംസാരിക്കുന്നവൻ ഒന്നെങ്കിൽ പടുവിഡ്ഢിയാണ്, അല്ലെങ്കിൽ ഭയങ്കര അസൂയക്കാരനാണ്, അല്ലെങ്കിൽ പെരും കള്ളനാണ്. അങ്ങനെയുള്ള ദുസ്വഭാവമുള്ളവനെ മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കുള്ളൂ. വിക്കുറുക ആഹാ കഭിമായ കിറ, മറ്റുള്ളവരെ കുറിച്ചിട്ട് സംസാരിക്കുന്നില്ല, ഒന്നും സംസാരിക്കൂല. തബൂക്ക് യുദ്ധത്തിൽ കാബ് റളിയല്ലാഹു തആല അൻഹു വന്നിട്ടില്ല, ഉബൈ ഇബ്നു കാബ്. ആ സംഭവം ഒക്കെ അറിയുന്നതാണ്, 50 ദിവസത്തോളം സുലം ഉണ്ടാണ്ടുന്ന സംഭവം. അപ്പോൾ സുഖം വെച്ചു, കാബ് ഉബൈ ഇബ്നു കാബ് അവിടെ. അപ്പോൾ ഒരു സഹാബി പറഞ്ഞു, അയാൾക്കിപ്പം കുറെ സമ്പത്തൊക്കെ ആയി, വലിയ ഗമയാണ്, അതുകൊണ്ട് വരാണ്ടുന്നത്. അപ്പൊ മാത്രമല്ല പറഞ്ഞു, ബിസമാക്കുൽത്ത, എന്ത് മോശമാണ് ഈ പറയുന്നത്, പ്രവാചകരെ അദ്ദേഹം നല്ല വ്യക്തിയാണ്, അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് നല്ലതേ അറിയുള്ളൂ, നമുക്ക് വേറൊന്നും അദ്ദേഹത്തെ കുറിച്ച് അറിയില്ല പ്രവാചകരെ. റസൂല ഒന്നും മിണ്ടാതെ മാറി നിന്നു. എന്തിനു വിശദീകരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത്, അയാൾ പറഞ്ഞതിന്റെ ഗൗരവം അതുകൊണ്ടാണ് റസൂല മിണ്ടാണ്ടിരുന്നത്. അതുപോലെ തന്നെ മാതൃകാൻ വിമർശിച്ചത് ശരിയുമാണ് എന്ന് അംഗീകരിച്ചും കൊണ്ടുമാണ് പ്രവാചകൻ മിണ്ടാതിരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു രീതിയിലും ഒരാളെ കുറിച്ചിട്ടും ഒന്നും പറയാൻ നമുക്ക് അനുവാദമില്ല. നാളെ അതിനെക്കുറിച്ച് ചോദിക്കുന്നതാണ് അല്ലാഹ്, അവനവന്റെ കാര്യം മാത്രം സംസാരിക്കുക. പിന്നീട് പറഞ്ഞത് പ്രവാചക പണ്ഡിതന്മാർ പറഞ്ഞത് നാവുണ്ടാകുന്നത് കള്ളസത്യമാണ്, കൗലു സൂർ, കള്ളസത്യം. കൗലു സൂർ എന്ന് പറഞ്ഞാൽ സത്യമാണെന്ന് തോന്നിപ്പിച്ചിട്ട് സംസാരിക്കുക, സത്യമാണെന്ന് തോന്നിപ്പിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കുക. എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്, കള്ളമായ കാര്യത്തിലേക്ക്, ഇല്ലാത്ത കാര്യത്തെ സത്യമാണെന്ന് തോന്നിപ്പിച്ച് സംസാരിക്കുക. മുഅ്മിനീങ്ങൾ ഒരിക്കലും അതിലുണ്ടാകുകയില്ല, അതിന് കൂട്ടു നിൽക്കുകയില്ല. അള്ളാഹു മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് സംസാരിച്ചപ്പോൾ, ഇബാദുർ റഹ്മാനെ കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞവർ, അവർ കൗലുസൂർ, കള്ളസത്യത്തിൽ അവർ സാക്ഷിയാകുകയില്ല, അവർ മോശമായ കള്ളസത്യത്തിൽ സാക്ഷിയാകുകയില്ല. നോമ്പ് സ്വീകരിക്കാതിരിക്കുന്ന ദിവസം പ്രവാചകൻ പറഞ്ഞത് മല്ലമിത കൗലസൂർ. കൗലുസൂർ എന്ന് പറഞ്ഞാൽ വലിയ അപരാധമല്ല, നമ്മുടെ സംസാരത്തിൽ ഉണ്ടാകുന്ന സദാ സംസാരം. നീ അവിടെ പോയിനി, അപ്പോൾ അയാളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്, അത് ഞാൻ ഇങ്ങനെയായിരുന്നു, അതങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് അയാളെ ബോധിപ്പിക്കാൻ വേണ്ടി സംസാരിക്കുക, നല്ലതാണെന്ന് തോന്നിപ്പിച്ച് സംസാരിക്കുക, കാര്യം നേടാൻ വേണ്ടി സംസാരിക്കുക, ഇതാണ് കൗലുസൂർ. പിന്നെ കളവ്, അത് നാവിന്റെ ദൂഷ്യമാണ്, നാവിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത്. കളവ് ഒരു രീതിയിലും കളവ് പറയാൻ പാടില്ല. കുലിൽ ഹക്കവലൗക്കാ നമുറ കഴിപ്പുള്ളതാണെങ്കിലും സത്യം പറയാൻ പാടുള്ളൂ. റസൂൽ പറഞ്ഞു, ജനങ്ങൾ ചിരിക്കാൻ വേണ്ടിയിട്ട് കളവ് പറയുന്നവന് നാശം, 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 മൂന്ന് പ്രാവശ്യം നാശം. റസൂൽ ജനങ്ങൾ ചിരിക്കാൻ വേണ്ടിയിട്ട് കളവ് പറയാ, ഇല്ലാത്തതല്ലോ അല്ല പറയുന്നത്, ജനങ്ങൾ ചിരിക്കാൻ വേണ്ടിയിട്ട്. പണ്ഡിതന്മാർ പറഞ്ഞു, ഇന്ന് നമ്മൾ അതിനെ പേരിട്ട് പടായി ആക്കി മാറ്റി, കളവല്ല പടായി, ഒരു എന്താ പറയാ, രസം. എല്ലാരും ചിരിക്കട്ടെ, ചിരിക്കാൻ വേണ്ടിയിട്ട് ഫോണ്ട് ഓണാ ഓൻ അന്ന് ഇങ്ങനെ വന്നപ്പോ അങ്ങനെ ഉണ്ടായി, അപ്പൊ ഇങ്ങനെ ഉണ്ടായി, അപ്പൊ എല്ലാവരും ചിരിക്കും. സംഭവം ഉണ്ടായിട്ടൊന്നും ഉണ്ടാവില്ല, ഏതെങ്കിലും ഹോജ കഥ എന്നും കഥയായിരിക്കും. അത് കളവ് പറയൽ, അങ്ങനെ ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്നവന് നാശം, നാശം, നാശം. തമാശക്ക് പോലും കളവ് പറയാൻ പാടില്ല. അതുപോലെ തന്നെ ചീത്ത വിളിക്കാൻ പാടില്ല, ഇരട്ടപ്പേര് വിളിക്കാൻ പാടില്ല, കുത്തുവാക്കുകൾ പറയാൻ പാടില്ല. ഒന്നാമത് മറ്റ് മതസ്ഥരുടെ ദൈവങ്ങളെ ചീത്ത വിളിക്കാൻ പാടില്ല. അള്ളാഹു പറഞ്ഞു, നിങ്ങൾ അവരെ ചീത്ത വിളിക്കാൻ പാടില്ല, അവർ ചീത്ത വിളിച്ചാൽ അവർ അള്ളാഹിനെ ചീത്ത വിളിക്കും, നിങ്ങളെ ദൈവത്തെ ചീത്ത വിളിക്കും. അവർക്ക് ഇൽമില്ലാതെ അവർ അള്ളാഹിനെ ചീത്ത വിളിക്കും, വലിയ ഗൗരവമാണ്. അള്ളാഹിനെ ചീത്ത വിളിക്കുക എന്ന് പറഞ്ഞാൽ അത് ആരായാലും പാടില്ലാത്തതാണ്, അവർ ഇൽമില്ലാത്ത കൊണ്ട് പറയാണ്, ഇവരെക്കേട് കൊണ്ട് പറയാണ്, അതിന് അവസരം നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. ഇതൊക്കെ നാവുകൊണ്ടുണ്ടാകുന്ന ദൂഷ്യഫലങ്ങളാണ്, ഇതൊക്കെ മനുഷ്യന്റെ ജീവിതത്തിൽ ദൈനംദിനം ഉണ്ടാകുന്നതാണ്, അറിഞ്ഞോ അറിയാതെയോ ഉണ്ടാകുന്ന കാര്യമാണ്. ഇങ്ങനെ മറ്റുള്ളവരെ
ആക്ഷേപിക്കുക, ചീത്ത പറയുക, ഗീബത്ത് പറയുക, നമീമത്ത് പറയുക. ഗീബത്തിന് ശേഷം പണ്ഡിതന്മാർ എണ്ണിയത് നമീമത്താണ്. ഒരു കാര്യം കേട്ടിട്ട് അപ്പുറം പോയിട്ട് അവിടെ പറയുക, അവിടുന്ന് അപ്പുറം പറയുക, അവിടുന്ന് അപ്പുറം പറയുക, കുറ്റങ്ങളെടുത്ത് പറഞ്ഞു നടക്കുക. എം സി ബിൻ നമീമ, നമീമത്ത് പറഞ്ഞ് നടക്കുക. റസൂല ഒരു കബറിനൊക്കെ കൂടി നടന്നു പോയപ്പോൾ റസൂല അവിടെ നിന്നിട്ട് പറഞ്ഞു, ഈ രണ്ട് കൂട്ടർ, രണ്ട് കബർ, രണ്ടുപേരും ശിക്ഷിക്കപ്പെടുകയാണ്. അവരുടെ വിശ്വാസത്തിൽ അവർ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ വലിയ തെറ്റാണ്. എന്താണറിയോ, ഒരാൾ മൂത്രമൊഴിച്ചാൽ മനായിരിക്കുന്ന വിഷയത്തിൽ ശ്രദ്ധ കാണിക്കാറില്ല, മറ്റേയാൾ നമീമത്ത് പറഞ്ഞു നടക്കുന്ന ആളാണ്, മറ്റുള്ളവർ കുറ്റം പറഞ്ഞു നടക്കുന്ന ആളാണ്. പണ്ഡിതന്മാർ നമീമത്തിന്റെ ദൂഷ്യം പറഞ്ഞെടുത്ത് പറഞ്ഞ ഒരു കഥ പറഞ്ഞെടുത്ത് ഉദാഹരണം പറഞ്ഞെടുത്തിട്ടുണ്ട് പണ്ഡിതന്മാർ. അത്രയും ഗൗരവത്തിലെത്തും നമീമത്ത്. ഒരാൾക്കൊരു അടിമയുണ്ട്, അടിമനെ വിൽക്കാണ്, വിൽക്കുമ്പോൾ പറഞ്ഞാൽ നല്ല അടിമയാണ്, ഒറ്റ പ്രശ്നമുള്ളൂ, നമീമത്ത് പറഞ്ഞു നടക്കും, ബാക്കി എല്ലാം കൊണ്ട് ഉഷാറാണ് ഇയാൾ. ഇയാൾ വാങ്ങിയ അടിമ അങ്ങനെ വീട്ടിൽ നിൽക്കാണ്. വീട്ടിൽ നിൽക്കുമ്പോൾ ഭാര്യകളുമായിട്ട് പറഞ്ഞ്, നിങ്ങളെ ഭർത്താവിന്, നിങ്ങളെ ഭർത്താവ് വേറൊരു വിവാഹം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ കേട്ടു സംസാരം, വേറൊരു വിവാഹം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ സംസാരം കേട്ടിട്ടുണ്ട്. ഭാര്യക്കിതായി, വേറെ വിവാഹം കഴിക്കാതിരിക്കാൻ വേണ്ടി ഞാനൊരു സംഭവം പറഞ്ഞു തരട്ടെ. ആ, അദ്ദേഹത്തിന്റെ അടിയിലുള്ള താടി രോമങ്ങൾ കുറച്ച് മുറിച്ചെടുത്ത് എനിക്ക് അത്രേനെ കൊണ്ട്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം തെയ്യില്ല, വേറെ വിവാഹം കഴിക്കൂല. അങ്ങനെ പോയി. പിന്നെ ഭർത്താവിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, നിങ്ങളെ ഭാര്യ വേറെ ആയിട്ട് ബന്ധമുണ്ട്, ഓണ്ട് ഓന്റെ സംസാരം കേട്ട് നിങ്ങളെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഉണ്ട് കത്തിയെടുത്ത് ഇന്ന് രാത്രി നേരത്തേക്ക് വരാൻ സാധ്യതയുണ്ട്, നിങ്ങൾ ഇന്ന് ഉറക്കം അഭിനയിച്ച് കിടക്കണം, ഉറങ്ങരുത്, നിങ്ങൾക്ക് കാണാം. അപ്പം ഭാര്യ വേറെ ആളെ കെട്ടണക്കാൻ വേണ്ടിയിട്ട് താടി പിടിക്കാൻ വേണ്ടി കത്തിയെടുത്ത് വന്നു. അപ്പൊ ഇയാള് കണ്ണടച്ച് കിടക്കാണ് എന്നെ കൊല്ലാൻ വരുന്നുണ്ടോ നോക്കിയിട്ട്. അങ്ങനെ താടി തടി വെട്ടാൻ പോകുമ്പോ ഇയാളെ കത്തി പിടിച്ചിട്ട് ഓളെ കൊത്തി, ഓളെ കൊന്ന്. ഇതറിഞ്ഞ ഓളെ വീട്ടുകാർ വന്നിട്ട് ഇയാളെ കൊന്നു. ഇതറിഞ്ഞ ഇയാളെ വീട്ടുകാർ അവർക്കെതിരെ യുദ്ധമായി. രണ്ട് കൗമുകാർ ഭയങ്കര യുദ്ധമുണ്ടായി. ഇങ്ങനെ കൊടും യുദ്ധം ഉണ്ടാക്കുന്നതാണ് നമീമത്ത്. ഒരാളെ കുറ്റാടെ പറയുക, സുഹൃത്ത് പറഞ്ഞു, ആർക്ക് രണ്ട് മുഖമുണ്ടെങ്കിൽ രണ്ട് നാവുണ്ടാവും, രണ്ട് നാവ് തീയാണ്, രണ്ട് നാവിനാണ് ആഹൃത്തിൽ ഉണ്ടാകും. ഇവിടുന്ന് ഒന്ന് തുറന്നു കൊടുക്കുക, അവിടെ ഒന്ന് തുറന്നു കൊടുക്കുക. നമ്മളൊക്കെ സ്വഭാവതാണ്, നമ്മളൊക്കെ ഒരുപാട് തിരുത്തേണ്ട സ്വഭാവങ്ങളാണ്. അവിടുന്ന് കേൾക്കുക, അവിടുന്ന് കട്ട് കേൾക്കുക, ഇവിടുന്ന് കട്ട് കേൾക്കുക, കട്ട് മുറിക്കുക, ക്ലിപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ട് കട്ട് മുറിച്ചിട്ട് അപ്പുറപ്പുറമല്ലാതെ കട്ട് മുറിച്ചിട്ട് ഇങ്ങനെ പറയുക, അയാൾ അങ്ങനെയാണ്, ഞാൻ ദീന് വേണ്ടിയാണ് പറയുന്നത്, അയാൾ അങ്ങനെയാണ്, അയാൾ ഇങ്ങനെയാണ്. ആ രീതിയിൽ മറ്റുള്ളവരെ കുറിച്ചിട്ടുള്ള ആക്ഷേപങ്ങൾ നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുഅ്മിനീങ്ങളായ നമ്മൾ, നമ്മൾ പറയുന്ന ന്യായം ഉള്ളതല്ലേ, മനസ്സിലാകാൻ വേണ്ടിയല്ലേ, കാര്യം മനസ്സിലാകാൻ വേണ്ടിയാണ്, അറിയാൻ വേണ്ടിയാണ് നമ്മൾ ന്യായം പറയാൻ. നമ്മൾ ഉദ്ദേശം ഓനെ തരന്തായിത്തലാണ്, ഓൻ ആക്ഷേപിക്കലാണ്, നമുക്ക് അനുവാദമില്ല. ഓൻ തെറ്റ് ചെയ്യുന്നെങ്കിൽ ഓൻ അന്ന് പിടിച്ചോളും. ആരുടെയും കുറ്റങ്ങൾ ഏറ്റുപറയുക, ഓനെ തരന്തായിത്തുക, ഓനെ അവഹേളിക്കുക, രണ്ട് ഗ്രൂപ്പായി കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് മറ്റേ ഗ്രൂപ്പിനെതിരെ, എന്തല്ല ഉള്ളത് തന്നെ ആയിരിക്കും. ഉള്ളത് പറയൽ ആണ് ഗീബത്ത്, ഏറ്റവും വലിയ പാപം. നാവ് കൊണ്ട് ചെയ്യുന്ന പാപങ്ങളിൽ രണ്ടാമതായി മൂന്നാമതായി പണ്ഡിതന്മാർ എണ്ണിയ വലിയ പാപം ഗീബത്താണ്. ഉള്ളത് പറയുക, ഇത്ര നാളോ ചെയ്തിട്ടില്ലേ, ആ ചെയ്തിരുന്നു, എന്ത് പറയുന്നത്, അപ്പൊ നമ്മളാളായിരുന്നു, ഇപ്പൊ എന്താ പറയുന്നത് നമുക്കെതിരായി. നമ്മുടെ സ്വഭാവമാണത്, നമുക്കെതിരാകുമ്പോൾ അന്ന് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ വരെ ലിസ്റ്റാക്കലായി. എന്റെ ഓ അങ്ങനെയാണ്, ഓൻ ഇങ്ങനെയാണ്, നഷ്ടമാണ് നമുക്ക്, നാളെ ആഖിറത്തിൽ നഷ്ടമാണ്. റസൂല ചോദിച്ചു, അതദറൂന മനിൽ മുഫ്ലിസ്, നിങ്ങൾക്ക് മുഫ്ലിസ് ആരാണെന്നറിയോ? സുഹറിനു അൽ മുഫ്ലിസ് സുഫീന, സഹാബാക്കൾ പറഞ്ഞു, അൽ മുഫ്ലിസ് സുഫീന മല്ല ദിർഹമ വല ദീനാർ, ദിർഹമോ ദീനാറോ ഇല്ലാത്ത ആളാണ്, പണം ഇല്ലാത്ത ആളാണ് പാപ്പർ. നമ്മളെ നാട്ടിൽ അങ്ങനെയാണ് പാപ്പർ എന്ന് പറഞ്ഞു സഹാബാക്കൾ. പ്രവാചകൻ പറഞ്ഞു, അല്ല, അൽ മുഫ്ലിസ് സുഫി ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ എന്റെ സമുദായത്തിൽ മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ പാപ്പർ എന്ന് പറഞ്ഞാൽ മൻ, ഒരുത്തനാണ്, യഅതിയൗമൽ ഖിയാമത്തി ബിൽ ഹസനാത്, ഒരുപാട് നന്മയുമായിട്ട് അവൻ വരും, സ്വർഗത്തിൽ കിടക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നന്മയായിട്ട് വരും. അപ്പോൾ വയത്തിഹാദ, ഒരാൾ വരും, അയാൾ പറയും, കദ ശതമഹാദ വഅകല ദമഹ വഅകല മാലഹാദ വസഫക ദമഹാദ വലറബഹാദ വകറഫഹാദ, വല്ലാ ഇവനെ ചീത്ത വിളിച്ചിട്ടുണ്ട്, എന്റെ പണം അന്യമായി തിന്നിട്ടുണ്ട്, എനിക്കെതിരെ ആരോപണം പറഞ്ഞിട്ടുണ്ട്, എന്നെ അടിച്ചിട്ടുണ്ട് അല്ലാ എന്ന് പറയും. അപ്പം എന്തെയും, വയൂഹദു മിൻ ഹസനാത്തിഹി, അവന്റെ നന്മകളിൽ നിന്നെടുക്കും, ഇതിവനെടുക്കും.
ഓരോ നന്മയും കൊടുക്കും. നന്മകൾ തീർന്നാലോ ഈ പരാതിക്കാരുടെ തിന്മകൾ ഇവന്റെ മേലിടും. അങ്ങനെ ഫഹുമില അലഞ്ഞാർഹുമില അലഞ്ഞാർ, നരകത്തിലേക്ക് അവനെ കൊണ്ടിടുന്നതാണ്. ഒരുപാട് നന്മ വന്നിട്ട് സ്വർഗത്തിൽ കടക്കാൻ പോകുമ്പോൾ ജനങ്ങൾ നന്മ വാങ്ങിക്കൊണ്ടുപോവാൻ ആവശ്യമില്ലാണ്ട് ഒരാളെ തരാൻ താഴ്ത്താൻ നമുക്ക് അനുവാദമില്ല. കുറ്റം പറയാൻ, അനാവശ്യം പറയാൻ, ഇല്ലാത്തത് പറയാൻ, ഉള്ളത് തന്നെ പറയാൻ അവനക്ക് ഇഷ്ടമില്ലെങ്കിൽ പറയാൻ പാടില്ല. കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കൽ എന്ന് ഗീബത്താണെന്ന് ആ പണ്ഡിതന്മാർ പറഞ്ഞത്. ആംഗ്യം കാണിക്കൽ പോലും ഗീബത്താണ്. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ ബിവി സംസാരിക്കാം. അപ്പൊ റസൂലുള്ള എന്തോ പറയുമ്പോൾ ആയിഷ ബിവി പറഞ്ഞു, സഫിയ റളിയല്ലാഹു കുറിച്ച് പറഞ്ഞു, ഓള് കുള്ളത്തിയല്ലേ, അത് മതി താങ്കൾക്ക്, കുള്ളത്തിയാണെന്ന് പറഞ്ഞു. കുള്ളത്തിയെന്നുള്ളത് വലിയ തെറ്റാ. ആ കുള്ളത്തി കുള്ളൻ സ്വാഭാവികം പറയുന്ന വാക്കാണ്. റസൂൽ പറഞ്ഞു, ആയിഷ ലോ മുജ്ജത്ത്, നീ പറഞ്ഞ ഇന്നക്ക് കുൽത്തി കലിമ, നീ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഈ വാക്ക് കടലിൽ മുക്കിയ ലോ മുജ്ജത്ത് ബി മായിൽ ബഹിരി ലമജത്ത്, ആ വെള്ളത്തെ കലർത്തിക്കളയും, കടൽ വെള്ളത്തെ കലർത്തിക്കളയുന്ന വാക്കാണ് നീ പറഞ്ഞത്. എന്ത്? അവൾ കസീറാണ്, അവൾ കുള്ളത്തിയാണെന്നുള്ള വാക്ക്. നീ കുള്ളത്തിയാണെന്നുള്ള വാക്കുണ്ടല്ലോ, അത് കടലിൽ കൊണ്ടുപോയിട്ടാൽ കടൽ വെള്ളത്തെ കലക്കിക്കളയും, അത്രക്കും ഗൗരവമുള്ള വാക്കാണ് നീ പറഞ്ഞത് ഒരു കുള്ളത്തി എന്നുള്ളത്. ഇപ്പൊ നമ്മൾ പറയുന്നതോ ഒരു കുള്ളത്തി എന്നുള്ള വാക്ക് ഇത്രയും ഗൗരവമാണ് എങ്കിൽ പണ്ഡിതന്മാരെ കുറിച്ചും സഹപ്രവർത്തകന്മാരെ കുറിച്ചും കൂട്ടുകാരെ കുറിച്ചും നമ്മൾ പറയുന്ന വാക്കുകൾ എന്താണ്? കുള്ളനും കുള്ളത്തി എന്നാ പറയുന്നത് അല്ല. ഏറെ എന്തൊക്കെയാണ് ഇപ്പം പറയുക? ഓം ഫാസിക്കാണെന്ന് പോലും, ഓം ഉപത്തിയാണ്, ഓം ലലാലത്തിലാണ്. നമുക്ക് ഇൽമില്ലാത്ത കാര്യത്തിൽ നമ്മൾ സംസാരിക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞു, പ്രവാചക സഹോദരൻ പറഞ്ഞു, ദിർഹമോ ദീനാറോ ഉപകാരപ്പെടാത്തൊരു കാലം വരുന്നതിന് മുമ്പ് തന്റെ സഹോദരന് എന്തെങ്കിലും മാപ്പാക്കാനുണ്ടെങ്കിൽ മാപ്പാക്കിക്കൊള്ളണം. അങ്ങനെ മാപ്പാക്കിയിട്ടില്ല എങ്കിൽ നിങ്ങൾ നന്മകൾ അവന് കൊടുത്ത് നിങ്ങളെ നരകത്തിൽ കൊണ്ടിടുന്നതാണ് പറഞ്ഞതാണ്. എന്തെങ്കിലും അപ്പം മാപ്പാക്കണം. ആരോപണങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഗീബത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമീമത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എല്ലാം ഇതൊക്കെ നാവിന്റെ ദൂഷ്യങ്ങളാണ്. നാവ് ഉണ്ടാകുന്ന ദൈനംദിന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഒന്നും പറയാൻ നമുക്ക് അനുവാദമില്ല. എന്തൊരു അനുവാദമുള്ളൂ? യഖൂലുൽ ലതീ ഹിയ അഹ്സൻ, ഏറ്റവും നല്ല വാചകം മാത്രം പറയാ. ഒമൻ അഹ്സനു മിനല്ലാഹ് ഒമൻ അഹ്സനു ഖൗലം മിമ്മൻ ദഅ ഇലല്ലാഹ്. ഏറ്റവും നല്ല വാക്ക് പറയുന്നവൻ ആരാണ്? അള്ളാഹിനെ ക്ഷണിക്കുന്നവൻ ഏറ്റവും നല്ല വാക്ക് പറയുന്നവൻ. ദിക്റുല്ലാഹ് എപ്പോഴും ഉണ്ടാകുക, അള്ളാഹിനെ സ്മരിച്ച് ജീവിക്കുക, അതാണ് മുഅ്മിൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. തൗബ ചെയ്യുക, ദിക്ർ പറയുക, ഖുർആൻ പാരായണം ചെയ്യുക. ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യാതി യൗമൽ ഖിയാമത്തി ശഫീഅ ലി അസ്ഹാബി. നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം, അത് ഖിയാമത്ത് നാളിൽ നിങ്ങൾക്ക് ശുപാർശകനായിട്ട് വരുന്നതാണ്. മൻ ഖറഅ ഫീ മിൻ കിതാബില്ലാഹി മൻ ഖറഅ ഹർഫൻ ഫീ കിതാബില്ലാഹ്, അല്ലാഹുവിൻ ഖുർആനിൽ നിന്ന് ആരെങ്കിലും ഒരു ഹർഫ് ഓതിയാൽ, ഫലഹു ബിഹി ഹസന, അതിനവൻ നന്മയുണ്ട്. വൽ ഹസനത്തു ബിഅശ്രി അംസാലിഹ, ഒരു നന്മ പത്തിരട്ടിയാണ്. ലാ അഖൂലു അലിഫ് ലാം മീൻ ഹർഫ്, അലിഫ് ലാമിൻ ഹർഫാണെന്ന് ഞാൻ പറയൂല. വലാക്കിൻ അലിഫുൻ ഹർഫുൻ, ലാമുൻ ഹർഫുൻ, മീമുൻ ഹർഫുൻ. അലിഫ് ലാം അലിഫ് ഒരു ഹർഫാണ്, മീം ഒരു ഹർഫാണ്, ലാം ഒരു ഹർഫാണ്. ഒരുപാട് കൂലി. ഇന്നല്ലദീന യതുലൂന കിതാബല്ലാഹി വഖാമുസ്സലാത്ത വമിമ്മാ റസഖനാഹും വഅൻഫഖു മിമ്മാ റസഖനാഹും വഅൻഫഖു മിമ്മാ റസഖനാഹും സിറൻ വഅലാനിയതൻ യർജൂന തിജാരതൻ ലൻ തബൂർ. അല്ലാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുന്നവർ, നമസ്കാരം നിലനിർത്തുന്നവർ, അള്ളാഹിന്റെ മാർഗത്തിൽ അലനൽകിയ സമ്പത്ത് ചെലവാക്കുന്നവർ, യർജൂന തിജാരതല്ലം തബൂർ, ഒരിക്കലും നഷ്ടം സംഭവിക്കാത്ത കച്ചവടം പ്രതീക്ഷിക്കുന്നവരാണ് മുഅ്മിനീങ്ങളുടെ ഗുണം. അതാണ് ഖുർആൻ പാരായണം ചെയ്യുക, ദിക്റുകൾ അവതരിപ്പിക്കുക, ഈമാനിയ കാര്യങ്ങൾ പറയുക. സഹാബാക്കൾ പരസ്പരം കണ്ടാൽ പറയും, ഇജ്ലിസ് ബിനാ നുമിൻസ, അഥവാ കുറച്ചിരിക്കും നമുക്ക് ഈമാൻ വർദ്ധിപ്പിക്കാം എന്ന് പറയും. മുഅ്മിനീങ്ങളുടെ സ്വഭാവം അതായിരുന്നു. മുഅ്മിനീങ്ങൾക്ക് ഖുർആൻ കേട്ടാൽ അവരുടെ രോമം തിളക്കും, അവർ ആകെ അള്ളാഹിനെ സ്മരിക്കും, അവർ ഹൃദയങ്ങൾ പിടക്കും. അവരാണ് മുഅ്മിനീങ്ങൾ. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജ്ദത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാത്തുഹു സാദതുഹും ഈമാനാ. മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഖുർആൻ പാരായണം, അള്ളാഹിനെ കുറിച്ച് പറയപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങൾ പിടക്കുകയും അള്ളാഹുവിന്റെ ആയാത്തുകൾ ഓതിക്കേൽപ്പിക്കപ്പെട്ടാൽ അവരുടെ ഈമാൻ വർദ്ധിക്കുകയും, വാല റബ്ബിഹിമ തവക്കലൂൻ, അള്ളാഹുവിൽ തവക്കുലാക്കുകയും ചെയ്യുന്നവരാണ് അവർ. ഈമാൻ വർദ്ധിപ്പിക്കും, ഈമാൻ ഉണ്ടാക്കും, ഖുർആനുമായി ബന്ധമുണ്ടാക്കുക, അള്ളാഹുവിന്റെ ദിക്റിലായി കഴിഞ്ഞുകൂടുക,
നന്മ കൽപ്പിക്കുക, തിന്മ നിരോധിക്കുക, ഇത് മുഅ്മിന്റെ ഗുണമാണ്. നേരത്തെ പറഞ്ഞ പോലെ മുഅ്മിനീന്റെ ഗുണം പറഞ്ഞത്തക്ക അല്ലാഹു ഈ ഗുണവും പറഞ്ഞിട്ടുണ്ട്. നന്മ കൽപ്പിക്കുന്നവരാണ്, തിന്മ നിരോധിക്കുന്നവരാണ്. എവിടെയും അല്ലാഹു മുഅ്മിനീന്റെ ഗുണം പറയുമ്പോൾ അല്ലാഹു നന്മ കൽപ്പിക്കുന്നവരാണ്, തിന്മ നല്ല വാക്കുകൾ ഇതൊക്കെയാണ് നാവുകൊണ്ട് പറയേണ്ട വാക്കുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അത്തായിബൂന അത്തായിബൂനൽ ആബിദൂനൽ ഹാമിദൂന സായിഊന റാകിഊൻ അസ്സാജിദൂന ലാമിറൂന ബിൽ മഅറൂഫ് വന്നാഹൂന അനിൽ മുൻകർ. മുഅ്മിനീനെക്കുറിച്ചുള്ള പറയാൻ അത്തായിബൂൻ, തൗബ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് അവർ, എപ്പോഴും തൗബ ചെയ്തുകൊണ്ടേയിരിക്കും. അല്ല ആബിദൂൻ, എപ്പോഴും ഇബാദത്തിലാണ്. അൽ ഹാമിദൂൻ, എപ്പോഴും അള്ളാഹനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കും, എപ്പോഴും അള്ളാഹനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കും. മുഅ്മിനീനെ കുറിച്ചുള്ള പറയാൻ അസ്സായിഹൂൻ, നോമ്പ് നിൽക്കുന്നവരാണ്. അർറാക്കിഊൻ, റുകൂ ചെയ്യുന്നവരാണ്. അസ്സാജിദൂൻ, സുജൂദ് ചെയ്യുന്നവരാണ്. അൽ ആമിറൂന ബിൽ മഅറൂഫ് വന്നാഹൂ അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുന്നവരും തിന്മ നിരോധിക്കുന്നവരുമാണ്. അൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅളുഹും ഔലിയാഉ ബഅൽ. മുഅ്മിനീങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ്, കൂട്ടുകാരാണ്, സംഗാതിമാരാണ്, വലിയകളാണ്. അവരുടെ ഗുണം എന്താണ്? യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ വയുതിഊന അല്ലാഹ വറസൂല. അവർ നന്മ കൽപ്പിക്കുകയും തിന്മ നിരോധിക്കുകയും ചെയ്യുന്നവരാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. അവർ അനാവശ്യ വാക്കുകൾ സംസാരിക്കൂല, ഗീബത്തുകൾ പറയൂല, നമീമത്തുകൾ പറയൂല, കള്ളസത്യം ചെയ്യൂല, കള്ളവാക്കുകൾ പറയുകയില്ല, ആക്ഷേപിക്കുകയില്ല, ചീത്ത പറയുകയില്ല. അതുകൊണ്ടാണ് റമദാൻ മാസം തഖ്വ ഉണ്ടാക്കാനുള്ളതാണ് അല്ല പറഞ്ഞത്, ലാലക്കും തത്തഖൂൻ. റമദാൻ മാസത്തിന്റെ ഫളായിലുകൾ പറയുന്ന ഹദീസുകൾക്ക് നിങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കിയേ, ഫുൾ ഇങ്ങനത്തെയാണ്. തഖ്വ ഉണ്ടാക്കാനുള്ള, ചീത്ത വിളിക്കാൻ പാടില്ല, ഒച്ചൊച്ച് സംസാരിക്കാൻ പാടില്ല, മോശവാക്ക് സംസാരിക്കാൻ പാടില്ല, അട്ടഹസിക്കാൻ പാടില്ല, വിവരക്കേട് പറയാൻ പാടില്ല, കള്ളസത്യം ചെയ്യാൻ പാടില്ല. മുഅ്മിനീങ്ങളെ മുത്തഖിനെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു പരിചയപ്പെടുത്തുന്നത് അങ്ങനെയാണ്, അവർ ക്ഷമിക്കുന്നവരാണ്. അൽ ഖാലിമീന ഖൈൽ, കോപം അടക്കി പിടിക്കുന്നവരാണ്. വൽ ആഫൂന അനിന്നാസ്, ജനങ്ങൾക്ക് വിട്ടുവീഴ്ച നൽകുന്നവരാണ്. വലിയ വലിയ ഉന്നത ഗുണങ്ങളുള്ള ആൾക്കാരാണ് മുഅ്മിനീങ്ങൾ. അവർക്ക് മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കാൻ സമയമില്ല. അപ്പൊ നാവ് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഈമാൻ തൊട്ട് കർമ്മങ്ങളിൽ ഓരോന്നിലും നാവിന് ബന്ധമുണ്ട്. മൊത്തം അമലുകളെ പൊളിച്ചു കളയുന്നതും നാവാണ്. ഏത് പ്രവർത്തനത്തെയും പൊളിച്ചു കളിയും നാവ്, നാവിന്റെ ചെറിയൊരു സംസാരം. ഇമാം നവവി അദ്കാർ റിയാദ് സാലിഹിൻ പോലെ ഗ്രന്ഥങ്ങളിൽ നാവിന്റെ ദൂഷ്യഫലങ്ങളുമായി ബന്ധപ്പെട്ട ഹദീസുകൾ കൊണ്ടുവരുന്നുണ്ട്. അദ്ദേഹം അതിനുശേഷം പറയുന്ന വാക്കുകൾ വളരെ ഗൗരവമുള്ള വാക്കുകളാണ്. അതൊക്കെ കിതാബ് വായിച്ച് പഠിക്കേണ്ട ഓരോ ഹദീസും ഞാൻ പരിശോധിച്ച് നോക്കിയപ്പോൾ നൂറ്റി ചില്ലോനം ഹദീസുകൾ നാവിന്റെ വിഷയത്തിലുണ്ട്. നൂറ്റി ചില്ലോനം ഹദീസുകൾ നാവിന്റെ വിഷയത്തിൽ, ഒരുപാട് ഹദീസുകൾ നനത്തി കിടക്കുന്ന ഹദീസ് നാവിന്റെ വിഷയത്തിൽ. അതുകൊണ്ട് നാവിനെ സൂക്ഷിക്കുക, നന്മ കൽപ്പിക്കുക, തിന്മ നിരോധിക്കുക, വിക്രിലായി കഴിഞ്ഞുകൊടുക്കുക, ഖുർആൻ പാരായണം ചെയ്യുക, നാവ് കൊണ്ട് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ഇതൊക്കെയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല കേട്ടതിലും പറഞ്ഞതിലുമുപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ കളക്ഷന്റെ ഇതുണ്ട്, സദഖ ചെയ്യേണ്ട. ഇതൊന്നും വായിക്കാൻ കിട്ടുന്നില്ല. ഇന്നത്തെ സദഖ കൊടുക്കേണ്ടത് നിശ്ചോപ് ടൂർത്തിന്റെ ദവാ പ്രവർത്തനം ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ്. എല്ലാവർക്കും ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന സംരംഭമാണ്, നമുക്കറിയാം. നിശ്ചോപ് ടൂർത്തിന്റെ സേവനം നമുക്കറിയാം. അതിനുവേണ്ടിയാണ് ഇന്നത്തെ ദവ സദഖ ചെയ്യേണ്ടത്. എല്ലാവരും അതിനുവേണ്ടി ആത്മാർത്ഥമായി സദഖ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വതആല മുഅ്മിനീങ്ങളുടെ ഗുണം പറയുന്നിടത്ത് നേരത്തെ പറഞ്ഞു, സദഖയുടെ ഒരുപാട് ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മാ നഖസത്തു സദഖത്തു മിമ്മാൽ, ഒരു പണവും ഒരു സദഖയും ഒരു പണത്തെയും കുറച്ചിട്ടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവാക്കുന്നവരെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് യുഖരിദുല്ലാഹു ഖർലൻ ഹസന വയുലായിഫു ലഹും, അല്ലാഹു നല്ല കടം തിരിച്ചു കൊടുക്കും. ഒമ യുഖരിദുല്ലാഹു ഖർലൻ ഹസനൻ യുലായിഫു ലഹു, ആരെങ്കിലും അല്ലാഹുവിന്റെ മാർഗത്തിൽ കടം നല്ല കടം കൊടുത്താൽ
അല്ലാഹുവിനെ ഇരട്ടിയായി കൊടുക്കുന്നതാണ്. സൂദ പറഞ്ഞതാണ്, ഒരു സദക്കയും ഒരു പണത്തെയും കുറക്കൂല. അതുകൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവാക്കുക. അല്ലാഹ് എവിടെയും പറഞ്ഞു മിമ്മ റസഖ്ന, പോതിയ ആയത്തങ്ങൾ തന്നെയാണ് മുഅ്മിനീങ്ങൾ ഗുണം പറയുന്നിടത്ത്, മിമ്മ റസഖ്നാഹും യുൻഫിഖൂൻ, നാം കൊടുത്തതിൽ നിന്ന് ചെലവാക്കുന്നവരാണ്. മുഅ്മിനീങ്ങളുടെ ഉന്നത ഗുണങ്ങൾ പറഞ്ഞല്ല, അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അല്ലാഹുവിന്റെ മേൽ തവക്കുലാക്കുന്നവരാണ്. ഇമാൻ കാര്യങ്ങൾ പണ്ടുള്ള പറയും, അവർ പറയുന്നത് വയുഖീമൂന സലാത്ത വമിമ്മ റസഖ്നാഹും യുൻഫിഖൂൻ, അവർ നമസ്കാരം നിലനിർത്തുന്നവരാണ്, അവർ നാം കൊടുത്ത സമ്പത്തിൽ നിന്നും ചെലവാക്കുന്നവരാണ്. ഉലായിക ഉമുൽ മുഅ്മിനൂന ഹഖ, അവരാണ് യഥാർത്ഥ വിശ്വാസികൾ എന്ന് പറഞ്ഞു. അവരാണ് യഥാർത്ഥ വിശ്വാസികൾ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവാക്കുന്നവർ. കാരണം ലോകത്തെ എപ്പോഴും എല്ലാവരും നശിപ്പിച്ചു കളഞ്ഞ രണ്ട് കാര്യങ്ങളാണ്. റസൂൽ പറഞ്ഞു, ലികുല്ലി ഉമ്മത്തിൻ ഫിത്ന വഫിത്നത്തു ഉമ്മത്തി അൽമാൽ, എല്ലാ ഉമ്മത്തിനും എല്ലാ സമുദായത്തിനും ഫിത്ന ഉണ്ടായിട്ടുണ്ട്, എന്റെ ഉമ്മത്തിന്റെ ഫിത്ന പണമാണ്. ഏത് സമുദായത്തെ നശിപ്പിച്ചത്? സമ്പത്തും അധികാരവുമാണ്. ഏത് കോമി നശിപ്പിച്ചത്? രണ്ട് കാര്യങ്ങളാണ്. ഏത് കാലത്തുണ്ടായിരുന്ന രണ്ട് കൂട്ടരാണ്? ആ പണത്തിനോടുള്ള ആർത്തിയിലുള്ള പണ്ഡിതന്മാരും പണക്കൊതിയന്മാരായ പണ്ഡിതന്മാരും സ്ഥാനമോഹികളായ ഉമറാക്കളും. ഏത് കോമിനും ഫിത്തിനെയാണ്, രണ്ടും നാശാണ്. അതുകൊണ്ട് അള്ളാഹു ഏറ്റവും കൂടുതൽ ചെലവാക്കുന്ന സൂറത്ത് ബക്കറയിൽ രണ്ട് പേജോളം സംസാരിക്കുന്നത് സദക്ക ചെയ്യാൻ വേണ്ടി. അള്ളാന്റെ മാർഗം അള്ള ഉപമ അറിയണം, ഉപമ നമുക്ക് മനസ്സിലാകുന്നില്ല, അള്ള വലിയ ഉപമ അറിയാം, കുറെ ചിന്തിക്കണം ആ ഉപമന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ. കാരണം ഇതുള്ള ഉപമ അറിയുന്നതാണ് സദക്ക കൊടുക്കുന്ന ആളെ കുറിച്ചിട്ട്. സുല പറഞ്ഞു, നീ ഇട്ട് നുരുമ്പിച്ചത് നിന്റേതാണ്, നീ തിന്ന് നശിപ്പിച്ചത് നിന്റേതാണ്, നീ സദക്ക കൊടുത്ത് മാറ്റിവെച്ചതും നിന്റേതാണ്, ബാക്കി നിന്റെ അനന്തരവരുടേതാണ്. നമുക്ക് ഏറ്റവും സ്നേഹം, റുബൂബിയത്തിൽ ശിർക്കുണ്ടാകുന്ന കാര്യങ്ങളിൽ ഒരു കാര്യം പണത്തോടുള്ള സ്നേഹമാണ്. കാര്യം നടത്തുന്നത് പണമാണെന്നുള്ള വിശ്വാസം, കാര്യം നടത്തുന്നത് പണമാണെന്നുള്ള വിശ്വാസം, കാര്യം നടത്തുന്നത് സ്വാധീനമാണ് അധികാരമാണെന്ന വിശ്വാസം, അതൊക്കെ റുബൂബിയത്തിൽ ഉണ്ടാകുന്ന ശിർക്കുകളാണ്. നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ പെട്ടതാണ് അതൊക്കെ. പൂർണ്ണമായും അല്ലാന്റെ മാർഗത്തിൽ ചെലവാക്കാൻ നാം തയ്യാറാകണം. അങ്ങനെയുള്ള നല്ല കർമ്മങ്ങളിലാണ് നാം നിരതരാകേണ്ടത്. നാം കൂടിയിരുന്നാൽ സങ്കടങ്ങളെക്കുറിച്ച് വ്യക്തികളെക്കുറിച്ച് സംസാരിച്ച് നമ്മുടെ അമലുകൾ നശിപ്പിക്കാൻ, നാം കൂടിയിരിക്കുമ്പോൾ പരസ്പരം ഈമം വർദ്ധിക്കുന്ന കാര്യങ്ങൾ സംസാരിക്കുകയും മത്സരിക്കുകയും ചെയ്യണം. അഫീദാലിക്ക ഫല്യ തനാഫസിൽ മുത്തനാഫിസു, നന്മയിൽ മുന്നേറാൻ വേണ്ടി മത്സരിക്കണം. അബൂബക്കർ റളിയല്ലാഹു അൻഹു എപ്പോഴും, ഉമർ റളിയല്ലാഹു അൻഹു എപ്പോഴും അബൂബക്കർ തന്നെ മുൻകടക്കാൻ വേണ്ടിയിട്ട് മത്സരിക്കുമായിരുന്നു. ഞാൻ അസ്ബിക്കു അബൂബക്കർ, ഞാൻ അബൂബക്കറിനെ മുൻകടക്കുന്നു എപ്പോഴും പറയും, എനിക്ക് അബൂബക്കറിനെ മുൻകടക്കണം, ഏത് വിഷയത്തിലും മുൻകടക്കണം. അബൂബക്കർ റളിയല്ലാഹു അൻഹു എപ്പോഴും രാവിലെ സ്വബിസ്കാരത്തിന് ശേഷം ഒരു വീട്ടിൽ പോയിട്ട് ഒരു വയസ്സായ സ്ത്രീക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട്. എല്ലാ കാര്യങ്ങളും ശുശ്രൂഷകളൊക്കെ ചെയ്തിട്ടാണ് വരിക. ഉമർ റളിയല്ലാഹു അൻഹു കണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു ഭയങ്കര ആശ, എനിക്ക് ചെയ്യണം അങ്ങനെ. അബൂബക്കറിന് അതിനേക്കാൾ മേലെ ചെയ്യാൻ ഇപ്പൊ പറ്റുന്നില്ലല്ലോ എന്നുള്ള ചിന്ത. അങ്ങനെ അബൂബക്കർ തന്നെ ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോൾ ഉമർ തന്നെ ചിന്തിച്ച, ഇനി അബൂബക്കർ ആ വീട്ടിൽ പോവില്ല, കാരണം ഉമ്മത്തിന്റെ ഭാരിച്ച് ചുമതല വന്നിട്ടുണ്ട്, ഇനി എന്ത് ചെയ്യില്ല, ആ വീട്ടിലേക്ക് ഖിദ്മത്തിന് പോലെ ഇനി ഞാൻ പോവും. പിറ്റേന്ന് തന്നെ ഉമർ റളിയല്ലാഹു അൻഹു ഓടിപ്പോയി ആ വീട്ടിലേക്ക്. പോയി ചോദിക്കുമ്പോൾ ക്ലിയർ ആണ്, വൃത്തിയാണ്, എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. അല്ല, ഇതാരാണ് ചെയ്തു വെച്ചത്? ആരാന്നറിയില്ല, എപ്പം വരുന്ന ആൾ തന്നെയാണ് ഇപ്പം വന്നത്, എന്താ അറിയില്ല, ഇപ്പൊ അയാള് സ്വബിക്ക് മുമ്പേ വരാറുണ്ട്, ഇത്ര സ്വബിക്ക് ശേഷം വരുന്നത് ഇപ്പൊ സ്വബിക്ക് മുമ്പേ വരാറുണ്ട്. മുറല്ലാഹു പറഞ്ഞു, ഞാൻ അവിടെ തോറ്റു. ഒക്കെ തബൂക്കിയത്തെ വേളയിൽ റസൂല പറഞ്ഞു, നിങ്ങൾ ബൈത്തുൽ മാലിലേക്ക് സ്വത്തൊന്നും ഇല്ല, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ വീട്ടിൽ നിന്ന് സ്വത്തുകൾ കൊണ്ടുവരണം, അള്ളാന്റെ മാർഗത്തിൽ ചെലവാക്കണം. എല്ലാവരും വീട്ടിലേക്ക് പോയി സ്വത്ത് കൊണ്ടുവന്നു. മുറല്ലാഹു നേരെ പേതി കൊണ്ടുവന്നു, അവിടെ കൊണ്ടുവച്ചു, ഒരുപാടുണ്ട്. എല്ലാ അബൂബക്കർ തന്നെ അടുത്തേക്ക് നോക്കി, കുറച്ചേ ഉള്ളൂ, അയ്യോ ഇന്ന് ഞാൻ ജയിച്ച്. ചോദിച്ചു, ഉമർ മാ അബ്കൈ തലി അഹലി, നിന്റെ കുടുംബത്തിന് വേണ്ടി എന്താ ബാക്കിയാക്കിയത്? നിസ്ഫഹു യാ റസൂലല്ലാഹ്, പകുതി ബാക്കിയാക്കി. പകുതി കൊണ്ടുവന്നിട്ടുണ്ട്, എല്ലാവർക്കും അത്ഭുതം. സുബ്ഹാനല്ലാഹ്, പകുതിയും കൊണ്ടുവന്നോ? സ്വത്തിന്റെ പകുതി അള്ളാന്റെ മാർഗത്തിൽ ചിലവാക്കേ. സുബ്ഹാനല്ലാഹ്, സ്വത്തിന്റെ പകുതി അള്ളാന്റെ മാർഗത്തിൽ ചിലവാക്കാൻ മാത്രമുള്ള മനസ്സ് ഉമർ അല്ലാഹുവിന്, മുമ്പിന് ഭയങ്കര സന്തോഷം, ഞാൻ ജയിച്ചിരിക്കുകയാണ്, അബൂബക്കറിന്റെ മേലായിട്ടുള്ളത്. അബൂബക്കർ ചോദിച്ചു, അബൂബക്കർ മാബുക്കൈ തലി അഹലിക്, നിന്റെ കുടുംബത്തിന് വേണ്ടി എന്താ ബാക്കിയാക്കിയത്? അള്ളാഹ വ റസൂലയ റസൂൽ അള്ളാഹ, അള്ളാഹ് റസൂലിനെയാണ് ഫുള്ള് കൊണ്ടുവന്നതിന്, കുറച്ചേ ഉള്ളൂ. ഉമർ റളിയല്ലാഹു അൻഹു റസൂൽ പറഞ്ഞു,
ഉമറെ അബൂബക്കർ കൊണ്ടുവന്നത് കുറവാണെങ്കിലും അവൻ നീയത്തിന്റെ വെച്ചതിനേക്കാൾ മികച്ചിട്ടുണ്ട്, കുറച്ച് കൊടുത്തിട്ടുള്ളൂ. പക്ഷെ അതാണ് സഹാബാക്കള്, എങ്ങനെയാ എനിക്ക് അബൂബക്കറിനെ മുന്നേ സാധിച്ചിട്ടില്ല എന്ന് ഉമർ തന്നെ പറഞ്ഞ്. എന്തുകൊണ്ട് അബൂബക്കർ തന്നെ രണ്ടാം സ്ഥാനത്തായി? ഉമർ റളിയല്ലാഹു എപ്പോഴും മത്സരിക്കുമായിരുന്നു, ഒന്നാം സ്ഥാനക്കാരോട് ഉപ്പ് മത്സരിക്കും, അതുകൊണ്ട് ഉപ്പ് രണ്ടാം സ്ഥാനത്താണ്. എനിക്ക് അബൂബക്കറിനെ ഇപ്പൊ തങ്ങയില്ലപ്പ, ഞാൻ പോകുന്നു പറഞ്ഞാൽ അവിടെ കയറി വരാൻ വേറെ സഹാബാക്കളുണ്ട്, അബ്ദുറഹ്മാൻ ഔഫ് ഉണ്ട്, ഉസ്മാൻ ഉണ്ട്, അലി ഉണ്ട്, റളിയല്ലാഹു അൻഹു. പക്ഷെ ഉമർ റളിയല്ലാഹു നിരന്തരമായി മത്സരിച്ചുകൊണ്ട് ഇന്നും രണ്ടാം സ്ഥാനത്ത് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ആയത്തുകൾ കേൾക്കുമ്പോൾ അപ്പടി അമൽ ചെയ്യാൻ സഹാബാക്കൾ തയ്യാറായിരുന്നു. ഒരായത്തിറങ്ങി ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചിലവാക്കുന്നത് വരെ നിങ്ങൾ നന്മ കരസ്ഥമാക്കുകയില്ല എന്ന് ആയത്തിറങ്ങിയപ്പോൾ തന്നെ തൽഹാറുള്ള തന്നെ ഓടി വന്നു, റസൂലുള്ളാ ബൈറുഹ തോട്ടം ഞാൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചിലവാക്കി. ബൈറുഹ തോട്ടം വലിയ തോട്ടമാണ്, ഒരുപാട് എന്താ പറയുക ലാഭം കിട്ടുന്ന തോട്ടമാണ്, എല്ലാവർക്കും കണ്ണുള്ള ഒരു തോട്ടമാണ്, മദീനപ്പള്ളിന്റെ മുമ്പിലുള്ള. ഞാൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചിലവാക്കി, എനിക്ക് ഏറ്റവും ഇഷ്ടം അതാണ്. അവർ സുല്ലു ബഹിൻ ബഹിൻ റിബ്ഹൻ അലീം, ഓ ഹോ ഭയങ്കര ലാഭമാണ് തൽഹ നീ കോയിച്ചിട്ടുള്ളത്. ആഹ്റത്തിൽ കിട്ടി, അവർക്ക് ആഹ്റം ബോധ്യപ്പെട്ടവരായിരുന്നു, അവർ ആഹ്റം ബോധ്യപ്പെട്ട ആൾക്കാരായിരുന്നു. അബൂബക്കർ തന്നെ ഒന്നും സംസാരിക്കുന്നില്ല, അബൂബക്കർ തന്നെ നാം നേരത്തെ പറഞ്ഞില്ല നാവ് പിടിച്ചിട്ട് നാവിനോട് ചൂടാവും, നാവിൽ ചരൽക്കല്ല് ഇട്ട് വെക്കും വായൽ സംസാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് കർമ്മങ്ങൾ ചെയ്തിട്ടെല്ലാം ബാധിലാകുമെന്ന് പോകുന്ന അവർക്ക് പേടിയാണ്. മോമിനിങ്ങൾ അങ്ങനെയാണ്, നമ്മൾ ആകെ ചെയ്യുന്ന നമ്മുടെ പ്രവർത്തനം നോക്കിയാൽ ആകെ ചെയ്യുന്ന സൽക്കർമ്മം നിത്യമായി ക്ലിയറായി ചെയ്യുന്ന അതും ശരിയായിക്കണമെന്നില്ല, നമ്മുടെ നിസ്കാരം മാത്രമാണ്, വേറെന്താ കർമ്മം നമ്മൾ ചെയ്യുന്നത്? അള്ളാഹു പറയാൻ, അള്ളാഹു മുഅ്മിനീങ്ങളുടെ ഗുണങ്ങൾ എണ്ണി എണ്ണി ഓരോ സ്ഥലത്ത് ഇങ്ങനെ പറയാൻ, സ്വർഗ മുത്തക്കിങ്ങൾക്കാണ്, മുത്തക്കി ആരാണ്? ഇന്ന ഗുണങ്ങളിലാണ്, ഇന്ന ഗുണമുള്ള ആളാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്നതോ ആ അല്ല പറഞ്ഞ ഗുണത്തെ ഒരു ഗുണം മാത്രം. അള്ളാഹു എല്ലായിടത്തും പറഞ്ഞ രണ്ട് ഗുണങ്ങളാണ് അടുപ്പിച്ച് പറഞ്ഞ, യുഖീമുന സ്വലാത്ത വയുത്തൂന സക്ക, നിസ്കരിക്കുകയും സകാത്ത് കൊടുക്കുകയും ചെയ്യുന്നവർ. നിസ്കാരം മാത്രമാണ് നമ്മൾ ജീവിതത്തിലുള്ളത്, നിത്യമായി ചെയ്യുന്ന കർമ്മം, അതും നിസ്കാരം കഴിഞ്ഞാൽ നമ്മൾ പാതിലാക്കാണ് സംസാരിച്ചിട്ട്. അതുകൊണ്ട് നാവിനെ നമ്മൾ സൂക്ഷിക്കുക, സൽക്കർമ്മങ്ങളിൽ നിരതരാകുക, നാവിനുണ്ടാകുന്ന ദോഷങ്ങളെ സൂക്ഷിക്കുക. ഒരു രീതിയിൽ നല്ലതല്ലാത്ത ഹസൻ അള്ളാന്ന് പറയും, ഞാൻ എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടി തുനിഞ്ഞാൽ ഞാൻ ചിന്തിക്കും ഇത് സംസാരിച്ച എനിക്ക് ആഹൃത്തിൽ നേട്ടുണ്ടോ, നേട്ടുണ്ടെങ്കിൽ ഞാൻ സംസാരിക്കും, ഇല്ലെങ്കിൽ ഞാൻ സംസാരിക്കൂല. ഞാൻ എവിടെയെങ്കിലും വെക്കാൻ വേണ്ടി കാലെടുത്ത് വെക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ ഞാൻ ചിന്തിക്കും ഈ കാലെടുത്ത് വെക്കാൻ എനിക്ക് ആഹ്റത്തിൽ നേട്ടമുണ്ടോ, എങ്കിൽ ഞാൻ എടുത്ത് വെക്കും, ഇല്ലെങ്കിൽ ഞാൻ എടുത്ത് വെക്കൂല. അവർക്കൊക്കെ ഭയങ്കര പേടി, അബൂദർ റളിയല്ലാഹു അൻഹു ഒന്നും സംസാരിക്കൂല, ഭയങ്കര പേടിയാണ്. സംസാരിച്ചു പോയാൽ മുആദ് റളിയല്ലാഹു കുറിച്ച് പറയാ സമ്മാത്ത് എന്നാണ്, ഒന്നും മിണ്ടൂല. പള്ളിയിൽ ഇങ്ങനെ ഇരുന്ന് ക്ലാസ് എടുക്കും, ആരെങ്കിലും ചോദിച്ച ഹദീസ് പറഞ്ഞു കൊടുക്കും, ആയത്ത് പറഞ്ഞു കൊടുക്കും, മസ പറഞ്ഞു കൊടുക്കും, ചോദിച്ചാൽ മാത്രം പറഞ്ഞു കൊടുക്കും, ഒന്നും മിണ്ടൂല. എന്റെ അദ്ദേഹത്തെ വിളിക്കുക സമ്മാത്ത് എന്നാണ്, ഒന്നും ഉണ്ടാത്ത ആൾ, വളരെയധികം സംസാരം കുറക്കുന്ന ആൾ. വന്നവൻ പറഞ്ഞു നിങ്ങൾ പരമാവധി സംസാരം കുറക്കുക, മിണ്ടാതിരിക്കുക, എങ്കിൽ നിങ്ങൾക്ക് ഹൈറുണ്ട്. നാവിനെ സൂക്ഷിക്കുക, എല്ലില്ലാത്ത നമ്മൾ പറയാം എനിക്കൊരു എല്ല് കൂടുതലാണെന്നല്ലേ, കുരുത്തുകളുണ്ടായാലേ. പക്ഷെ ഏറ്റവും കുരുത്തുകളുടെ എല്ലില്ലാത്ത നാവിനാണ്, ഒരെല്ലുമില്ല, ഏറ്റവും നിസ്സാരമായി കാണുന്ന വസ്തുവാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നതും നാവിനെ കൊണ്ടാണ്. ഒരുപാട് ഹദീസുകൾ എന്റെ മനസ്സിൽ, ഹദീസുകളൊന്നും വരുന്നില്ല, ഒരുപാട് ഹദീസുകൾ ഇഫ്ലാക്കിയിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല കേട്ടതും പറഞ്ഞതിനും ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ശിഷ്ടകാല ജീവിതം അള്ളാഹുവിന്റെ താഅത്തിലായി കഴിഞ്ഞുകൂടാനും പ്രവാചകന്റെ സുന്നത്തിലായി കഴിഞ്ഞുകൂടാനും അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കാര്യം മറക്കാതെ ചെയ്യുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക. അക്കുൽ കോലി ഹാദ, അസ്തഗ്ഫിറുല്ലാഹി ലി വലകും വലി ജമീഇൽ മുസ്ലിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.